ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം 400 മുകളിൽ സീറ്റ് നേടുമെന്ന് വിശ്വസിക്കുന്നതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തങ്ങളുടെ ഏകദേശ കണക്കാണിത്. തങ്ങളുടെ കഴിവും പ്രവർത്തനവും അടിസ്ഥാനമാക്കിയാണ് ഇത്രയും സീറ്റ് ഞങ്ങൾ കണക്കാക്കിയത്. ഈ സംഖ്യ ഉപയോഗിച്ച് ഭാരതത്തെ തങ്ങൾ വികസിത രാജ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ രണ്ടു ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു. വോട്ടിംഗ് ശതമാനം തീരെ കുറവല്ല, 66-67% ഇന്ത്യ മുന്നണിയിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായി തോന്നുന്നു. പ്രതിപക്ഷത്തിന് അവരുടെ ആളുകളെ വോട്ടിങ്ങിനെത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. തങ്ങളുടെ വോട്ട് പാഴായി പോകുമെന്ന് അവരുടെ പ്രവർത്തകർ കരുതുന്നു. പ്രതിപക്ഷം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ 85 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരണത്തിലാണ്. അവർ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണഘടനാ അസംബ്ലി മാസങ്ങളോളം ആമുഖം ചർച്ച ചെയ്തു. ഇത് ഭരണഘടനയുടെ ആത്മാവാണ്. പക്ഷേ അവർ അതിനെയും മാറ്റി. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെ കുറ്റം പറയുകയാണോ? ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ ജനാധിപത്യത്തെ തകർത്തുവെന്ന് അവർ പറയുന്നു. അവരാണ് അത് ചെയ്തത്. ഞങ്ങളെ ജയിലിലടച്ചു. 18 മാസം ഞാൻ ജയിലിലായിരുന്നു. അതിൽ 2 മാസത്തിലധികം ഏകാന്ത തടവിലുമായിരുന്നു. അമ്മയുടെ മരണത്തിന് പോലും തനിക്ക് പരോൾ ലഭിച്ചില്ല എന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കിംവദന്തികളും നുണകളും പ്രചരിപ്പിക്കുന്നു. 60 വർഷം അവർ ഭരിച്ചു. അവർ നടപ്പിലാക്കിയ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിന്റെ ഒരു പദ്ധതി തന്നോട് പറയൂ എന്നും അദ്ദേഹം പറയുന്നു. ചിലതുണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അവ മതിയാകുമായിരുന്നില്ല. തങ്ങളുടെ റെക്കോർഡ് നോക്കൂ. 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ തങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. മോദിക്ക് ഗ്യാരണ്ടി എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മോദിക്ക് ഗ്യാരണ്ടി എന്നാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്ക് നേതാവിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. മോദിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നും പാർലമെന്ററി ബോർഡിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പറയുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വരും. ആരായിരിക്കും പ്രധാനമന്ത്രി? അതിൽ ആശയക്കുഴപ്പമില്ല. തങ്ങൾ അത് ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത് മോദിയുടെ സർക്കാർ എന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ബി ജെ പി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും പ്രവർത്തിച്ചു. 3ാം തവണ ബി ജെ പി വിജയിച്ചാൽ എന്ത് റോളാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, 3ാം ടേമിൽ താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന 2 അധികാരികളാണ് പാർട്ടി പ്രസിഡന്റും പ്രധാനമന്ത്രിയും. രാജ്നാഥ് സിംഗ് നിങ്ങൾ പുല്ല് വെട്ടണമെന്ന് പറഞ്ഞാൽ താൻ അത് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. അവർ തന്നോട് വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞാൽ താൻ അതും ചെയ്യും. ഈ പ്രായത്തിലും നിങ്ങൾ അതിർത്തിയിൽ പോകണമെന്ന് പറഞ്ഞാൽ താൻ അതും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.